ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു 15-ാമത്തെ വാർഷികം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. സ്ഥാപനങ്ങൾ ഒരുപാടൊക്കെ വരും, പക്ഷെ വിദ്യാർത്ഥികൾക്കിടയിലെ നല്ല അംഗീകാരത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ യാതൊരു ഉലച്ചിലും തട്ടാതെ ഇത്രയും കാലം പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അതൊരു സംഭവം തന്നെയായിട്ട് തന്നെയാണ്, തികച്ചും അഭിമാനം തന്നെയാണ് അക്കാര്യത്തിൽ തോന്നുന്നത്. ഇത് പറയുന്നത് വിൻസെൻ്റർ അതിൻ്റെ 15-ാമത്തെ വാർഷികത്തിലേക്ക് പ്രവേശിക്കുകയാണ്. May 8 രണ്ടാമത്തെ സൺഡേ ലോക മാതൃദിനത്തിൻ്റെ അന്ന് ആരംഭിക്കാൻ കഴിഞ്ഞ ഈ പ്രസ്ഥാനം ഒരുപാട് ചരിത്രപരമായിട്ടുള്ള നിമിഷങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികളെ സർക്കാർ സംവിധാനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വളരെ കൗതുകകരമായിട്ടുള്ള പല സംഭവ വികാസങ്ങളിലൂടെയാണ് ഈ 15 വർഷം പൂർത്തീകരിക്കുന്നത്. കൊറോണ കാലഘട്ടത്തിലൂടെ ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പുതിയ ഒരു കാഴ്ചപ്പാട് കണ്ടു ശീലിച്ച നമ്മളെ വിൻസെൻ്റർ അതിനേക്കാളും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതൊരു സാധ്യതയാണ്, വിദൂരത്തിരുന്നും ഭംഗിയായി പഠിക്കാമെന്ന് സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ കാണിച്ചു കൊടുത്തൊരു പ്രസ്ഥാനമാണ്. മറ്റുള്ളവർ ചിന്തിക്കുന്നതിന് മുൻപേ തന്നെ ആ പാതകളിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ്. കേവലം 5 വിദ്യാർത്ഥികളുമായിട്ട് തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് അത് വിഭാവനം ചെയ്തതിനേക്കാൾ വിജയകരമായി എന്ന് പറയുമ്പോൾ, കാരണം നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മളെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരാഗ്രഹിക്കുന്ന ലെവലിലുള്ള ഒരു സർക്കാർ ജോലിയിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ്. എത്ര ആയിരങ്ങളാണ് ഇന്ന് സർക്കാർ സംവിധാനത്തിലുള്ളത്. കൗതുകരമായിട്ടുള്ള കാര്യം, ഇവിടെ വന്ന് പഠിച്ച് ജോലി നേടിയവർ, അവരുടെ മക്കൾ, അവരുടെ 2ാം തലമുറ ഇന്നിവിടെ പരിശീലനം നേടി വരുന്നു എന്ന് പറയുന്നത് വളരെ കൗതുകകരമാണ്. തീർച്ചയായിട്ടും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇന്നും വിൻസെൻ്ററിനെ ആശ്രയിക്കുന്നു. അവരുടെ ആ സ്വപ്നം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ സദാ ജാഗരൂകരായിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ഏതൊരു പ്രസ്ഥാനത്തിനും ഉയർച്ചകളും താഴ്ചകളും വീഴ്ചകളും കുറവുകളും ഒക്കെ ഉണ്ടാവും. എന്ന രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിനും പല ഘട്ടങ്ങളിലും ഒക്കെ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ നോക്കുന്നത് എങ്ങനെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അവർക്ക് പഠിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കാൻ കഴിയുക, അവരെങ്ങനെയാണ് ഇതിനെ നിലനിർത്താനായിട്ട് കഴിയുക എന്നുള്ളൊരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഈ 15-ാമത്തെ വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് വിൻസെൻ്ററിനെ സാധിക്കുന്നത്. വിൻസെൻ്ററിൻ്റെ ഈ ആഘോഷവേളയിൽ ആ ആഘോഷം നമ്മുടെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും, ഇനി നമ്മൾ പഠിക്കാനിരിക്കുന്നവർക്കും, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഫാമിലി എല്ലാവർക്കും കൈമാറുകയാണ്. ഈ സന്തോഷത്തിൽ എല്ലാവരും ആയിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ, എത്രയും വേഗത്തിൽ തങ്ങളുടെ വിജയം എത്തിപ്പിടിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.